നമസ്കാരം നിക്ഷേപം എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ എവിടെ നിക്ഷേപിക്കണം എന്നോർത്ത് അതിൻ്റെ കൺഫ്യൂഷനിൽ നിൽക്കുന്നവർ ഒട്ടേറെ പേരുണ്ട് പല മടങ്ങ് ആദായം നിക്ഷേപകർക്ക് തിരികെ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികൾ നിരവധിയുണ്ട് എന്നാൽ അതേസമയം അവയിലൊക്കെയും നിശ്ചിത അളവിൽ റിസ്ക് സാധ്യതകളും അടങ്ങിയിട്ടുണ്ട് അക്കാരണം കൊണ്ടാണ് നിക്ഷേപകരിൽ വലിയൊരളവും സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ സമ്പാദ്യ പദ്ധതികളെ നിക്ഷേപത്തിനായി ആശ്രയിക്കുന്നത് താരതമ്യേന ആദായം കുറവാണെങ്കിലും നിക്ഷേപ സുരക്ഷിതത്വം സ്ഥിരതയുള്ള ആദായവും ഈ പദ്ധതികൾ നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നു അത്തരത്തിൽ സർക്കാരിന് കീഴിലുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് ഗ്രാമ സുരക്ഷാ സ്കീം തപാൽ വകുപ്പാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് റിട്ടയർമെന്റ് കാലത്തേക്കായി സമ്പാദ്യം ആസൂത്രണം ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് നിക്ഷേപകന് എൺപത് വയസ്സ് പൂർത്തിയായതിനു ശേഷം അഷുർ ചെയ്ത തുകയും ഒപ്പം ബോണസും ചേർത്ത് ലഭിക്കുന്ന രീതിയാണ് ഗ്രാം ഗ്രാമസുരക്ഷാ സ്കീമിലുള്ളത് ഇനി നിശ്ചിത പ്രായത്തിനു മുമ്പ് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ അല്ലെങ്കിൽ നിയമപരമായ പിന്തുണർച്ച അവകാശിക്കോ ഈ തുക ലഭിക്കും ഈ ഇൻഷുറൻസ് പോളിസിയുടെ ഗുണഭോക്താവാകുന്നതിനുള്ള പ്രായപരിധി പത്തൊൻപത് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് സ്കീമിൽ അഷ്വർ ചെയ്തിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ തുക പതിനായിരം രൂപയാണ് പരമാവധി അശ്വഡ് തുക പത്ത് ലക്ഷം രൂപ വരെയാകാം മാസത്തിലോ പാദവാർഷികമായോ അർദ്ധവാർഷികമായോ വാർഷികമായോ പ്രീമിയം അടയ്ക്കാവുന്നതാണ് പ്രീമിയം നൽകുന്നതിനായി ഉപയോക്താക്കൾക്ക് മുപ്പത് ദിവസത്തെ ഗ്രേഡ് പീരീഡും ലഭിക്കും പോളിസി കാലയളവിൽ പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ പോളിസി വീണ്ടും ആരംഭിക്കുന്നതിനായി ഉപയോക്താവ് കുടിശ്ശികയായി കിടക്കുന്ന പ്രീമിയം തുക കൂടി അടയ്ക്കേണ്ടതുണ്ട് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉപയോക്താക്കൾക്ക് വായ്പാ സൗകര്യവും ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പോളിസി വാങ്ങി നാലു വർഷം പൂർത്തിയായതിനു ശേഷമാണ് വായ്പാ സൗകര്യം ലഭിക്കുക ഇനി പോളിസി ആരംഭിച്ച് മൂന്ന് വർഷത്തിന് ശേഷം പോളിസി അവസാനിപ്പിക്കുവാനും ഉപയോക്താവിന് സാധിക്കും എന്നാൽ അതുവഴി ഉപയോക്താവിന് യാതൊരുവിധ നേട്ടങ്ങളും ലഭ്യമാവുകയില്ല പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന ബോണസ് തുകയാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ബോണസ് പ്രതിവർഷം ആയിരം രൂപയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് പോളിസിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കണക്കുകൾ നോക്കാം ഒരു ഉപയോക്താവ് അയാളുടെ പത്തൊൻപതാം വയസ്സിൽ പത്ത് ലക്ഷം അശ്വട തുകയുടെ ഒരു ഗ്രാം സുരക്ഷാ പോളിസി വാങ്ങിച്ചു എന്ന് കരുതുക അൻപത്തി അഞ്ച് വർഷത്തേക്കുള്ള അയാളുടെ പ്രതിമാസ പ്രീമിയം തുക ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇനി അൻപത്തി എട്ട് വർഷത്തേക്കാണെങ്കിൽ പ്രീമിയം തുക ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരിക്കും ഇരുപത് വർഷമാണ് പോളിസി കാലയളവ് എങ്കിൽ പ്രീമിയം തുക ആയിരത്തി നാന്നൂറ്റി പതിനൊന്ന് രൂപയും പോളിസി ഉടമയ്ക്ക് അൻപത്തിയഞ്ച് വർഷത്തേക്ക് മെച്ചൂരിറ്റി നേട്ടമായി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയും അൻപത്തി എട്ട് വർഷത്തേക്ക് മുപ്പത്തി മൂന്ന് പോയിൻ്റ് നാല് പൂജ്യം ലക്ഷം രൂപയുമാണ് ലഭിക്കുക ഇനി അറുപത് വർഷത്തെ മെച്ചൂരിറ്റി നേട്ടം മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷം രൂപയായിരിക്കും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്